ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേഷനിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായ ഫാക്ടർ ഇൻകം, ട്രാൻസ്ഫർ ഇൻകം ഇവ രണ്ടും എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഫാക്ടർ ഇൻകം ആൻഡ് ട്രാൻസ്ഫർ ഇൻകം, ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയൊരു വിശദീകരണം തരാം. അതായത് നമ്മൾ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കാം. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻട്രപ്രണർ. ഇപ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന ഈ ഭൂമി മാത്രമല്ല, അതിലുള്ള മരങ്ങൾ, പിന്നെ പക്ഷി മൃഗാദികൾ, അതായത് നാച്ചുറൽ എല്ലാ നാച്ചുറൽ റിസോഴ്സിനെയും ലാൻഡായിട്ട് നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ലേബർ, ലേബർ എന്ന് വെച്ചാൽ എഫേർട്ട്, ആൾക്കാർ കൊടുക്കുന്ന എഫേർട്ടാണ് ലേബർ എന്ന് പറയുന്നത്. പിന്നെ ക്യാപിറ്റൽ, ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻസും, കമ്പ്യൂട്ടർ, പിന്നെ ചെയർ, ടേബിൾ, ഇങ്ങനെയുള്ള എല്ലാ പിന്നെ എക്യുപ്മെൻസ്, ക്യാഷ് ഉൾപ്പെടെയുള്ള എക്യുപ്മെൻസിനെയാണ് എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എൻട്രപ്രണർ ഈ മറ്റ് മൂന്ന് ഘടകങ്ങളെ ചേർത്ത് നിർത്തുന്ന, ആ റിസ്ക് എടുക്കാൻ തയ്യാറായി, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന അദ്ദേഹമാണ് എൻട്രപ്രണർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാല് ഫാക്ടേഴ്സ്, നാല് ഘടകങ്ങളാണ് ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനും അടിസ്ഥാനമായിട്ട് വേണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫാക്ടർ ഇൻകം എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ നാല് ഘടകങ്ങൾക്കും കിട്ടുന്ന വരുമാനമാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പം ഫാക്ടർ ഇൻകം റെഫേഴ്സ് ടു ഇൻകം റിസീവ്ഡ് ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നേരത്തെ കാണിച്ച നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ റെൻഡറിങ് ഫാക്ടർ സർവീസസ്, അവർ നൽകുന്ന സേവനങ്ങളെയാണ് ഫാക്ടർ സർവീസ് എന്ന് പറയുന്നത് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. മനസ്സിലായില്ലേ? ഇപ്പം ഉദാഹരണത്തിന് ലാൻഡിന് അതിന് പ്രതിഫലമായിട്ട് റെൻ്റ് കിട്ടുന്നു, ലേബറിന് വേജ് അല്ലെങ്കിൽ സാലറി കിട്ടുന്നു, പിന്നെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു, പിന്നെ ഒരു എൻട്രപ്രണറിന് പ്രോഫിറ്റ് അഥവാ ലോസ് കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഈ നാല് ഘടകങ്ങളാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പം നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഈ നാല് ഫാക്ടർ ഇൻകത്തിനെയും കുറച്ചുകൂടെ വ്യക്തമായിട്ടും ആഴത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇറ്റ് ഈസ് റിസീവ്ഡ് ഫോർ പ്രൊവൈഡിങ് ഫാക്ടർ സർവീസസ് ഓഫ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എൻ്റർപ്രൈസ്. ഈ നാലെണ്ണത്തിനും കിട്ടുന്ന റിവാർഡാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞത്. അടുത്തത്, ആസ് ഫാക്ടർ ഇൻകം ഈസ് ഏൺഡ് ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടു പ്രൊഡക്ഷൻ പ്രോസസ്, ഇറ്റ് ഈസ് എ ബയലാറ്ററൽ ഇൻകം. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. അതായത് ഫാക്ടർ ഇൻകം ഏൺ ചെയ്യുന്നത് ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ടു പ്രൊഡക്ഷൻ പ്രോസസ് അല്ലേ, പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്കാണ് ഇത് കൊടുക്കുന്നത്. വെച്ചാലേ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാകുന്നു അല്ലേ. അവർ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഈ നാല് ഘടകങ്ങൾ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. ആ ഉൽപ്പന്നം അവർ കച്ചവടം ചെയ്യുമ്പോൾ വീണ്ടും വരുമാനം ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു വരുമാനം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ ബയലാറ്ററൽ ഇൻകം എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അതാണ് രണ്ടാം സെൻറ്റൻസ്. ഇത് പ്രധാനപ്പെട്ടതാണ്, നാഷണൽ ഇൻകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. അടുത്തത്, ഫാക്ടർ ഇൻകം ഓഫ് നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ നാഷണൽ ഇൻകം. അപ്പോൾ നോർമൽ റെസിഡൻറ്റ് എന്താണ് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ലിങ്ക് ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താലേ നോർമൽ റെസിഡൻസ് എന്താണെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പം ഇപ്പം ഫാക്ടർ ഇൻകം ഫോർ ഓഫ് നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ നോർമൽ റെസിഡൻസിൻ്റെ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ നാഷണൽ ഇൻകം, നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തും. ഇനി അടുത്ത പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത്, ഇറ്റ് ഈസ് എ ഫാക്ടർ ഇൻകം, ആർക്കതൊരു ഇൻകമാണ്? ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ദ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർ, ഞാൻ നേരത്തെ പറഞ്ഞ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻട്രപ്രണർ, അതിൻ്റെ ഓണേഴ്സിന് അതൊരു അവർക്ക് കിട്ടുന്ന വരുമാനമാണ്. എന്നാൽ അത് കിട്ടുന്ന ആരാണ് കൊടുക്കുന്നത്? വൈൽ ഇറ്റ് ഈസ് എ ഫാക്ടർ പേയ്മെൻറ്റ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അത് ആരാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു അതിലേക്ക് ആരാണ് നിക്ഷേപിക്കുന്നത്, അവരുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ അതൊരു എക്സ്പെൻഡിച്ചറാണ് അല്ലേ, അതൊരു പേയ്മെൻ്റ് ആണ്, ഇതാണ് പറയുന്നത്. അടുത്ത് ട്രാൻസ്ഫർ ഇൻകം എന്താണെന്ന് നോക്കാം. അതായത്, ട്രാൻസ്ഫർ ഇൻകം റെഫേഴ്സ് ടു ഇൻകം റിസീവ്ഡ് വിത്തൗട്ട് റെൻഡറിങ് എനി പ്രൊഡക്റ്റീവ് സർവീസസ് ഇൻ റിട്ടേൺ. തിരിച്ചൊരു പ്രൊഡക്റ്റീവായിട്ടൊരു സർവീസ്, നേരത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകം കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റീവായിട്ടുള്ള സർവീസ് കൊടുക്കും, എന്താണ് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു തിരിച്ചോ റിട്ടേൺ കൊടുക്കാത്ത ഒരു ഇൻകമാണ് ട്രാൻസ്ഫർ ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ, അതായത് വാർദ്ധക്യ പെൻഷൻ, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, അതായത് തൊഴിലില്ലായ്മ വേതനം, പോക്കറ്റ് മണി, ഇങ്ങനെയുള്ള ഈയുള്ള ഇതെല്ലാം ഓരോ കാറ്റഗറീസ് ഓഫ് ഇൻകമാണ്. ഇങ്ങനെ കിട്ടുന്ന വരുമാനം ഒന്നും നമ്മൾ തിരിച്ചങ്ങ് ഇൻ റിട്ടേൺ ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവ് പ്രോസസ്സ് തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്ഫർ ഇൻകത്തിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് നാഷണൽ ഇൻകത്തിൽ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം.
അതിൽ ആദ്യത്തെ പോയിന്റ് നോക്കുക, ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ കോൺസെപ്റ്റ്. ഇതൊരു യൂണിലാറ്ററൽ കോൺസെപ്റ്റാണ്. ഞാൻ നേരത്തെ ഫാക്ടറി ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതൊരു ബൈലാറ്ററൽ കോൺസെപ്റ്റാണെന്ന് പറഞ്ഞത്. അത് പ്രൊഡക്റ്റീവായിട്ടുള്ള റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട് ഇതൊരു യൂണിലാറ്ററൽ കോൺസെപ്റ്റാണ്. ഒരു സൈഡിലേക്ക് മാത്രമുള്ള ഒരു പണത്തിൻ്റെ ഒരു ഒഴുക്കാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. ഇത് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട്. ആസ് ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് എനി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളോ സേവനങ്ങളോ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഇത് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഇറ്റ് ക്യാൻ ബി റിസീവ്ഡ് എയ്തർ വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഓർ ഫ്രം അബ്രോഡ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ, അതായത് ഡൊമസ്റ്റിക് ടെറിട്ടറി ഉള്ളിൽ നിന്നോ രാജ്യത്തിന് പുറത്തു നിന്നോ എന്ത് വരാം, ഈ ട്രാൻസ്ഫർ ഇൻകം റിസീവ് ചെയ്യാവുന്നതാണ്. ഇത് എന്നാൽ ഇത് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.